കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ 84 വയസ്സായ മുൻ പ്രതിരോധ മന്ത്രി തന്റെ അച്ഛൻ എ കെ ആന്റണി അച്ഛനും കൂട്ടരും നായ്ക്കളെപ്പോലെ കുരയ്ക്കുകയാണെന്ന് പറഞ്ഞ് അരങ്ങു തീർത്ത മകൻ മഹാനായ അനിൽ ആന്റണി മോദിക്കും അമിത്ഷായ്ക്കും പറ്റിയ പിൻഗാമി തന്നെയാണ്. ബി ജെ പിക്ക് ഒരു അസറ്റും കൂടിയാണ്. ബി ജെ പിയുടെ ജയം കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളായി കോൺഗ്രസ് നേതാക്കൾ മാറുമെന്നും അനിൽ ആന്റണി അപ്പന് നല്ല മറുപടിയും കൊടുത്തു. സ്വന്തം അപ്പനെ പട്ടിയ ചിത്രീകരിച്ച ഈ മോൻ ഇങ്ങനെ തന്നെ വേണം ഒരു മോനായി ജനിക്കാൻ. പിറന്ന നാൾ മുതൽ കോൺഗ്രസിന്റെയും പൊതുഖജനാവിന്റെയും ഉപ്പും ചോർന്നു നിന്ന് വളർന്ന ഇവനെയൊക്കെ പോറ്റി വളർത്തിയ ആ അപ്പനെ വേണം തല്ലാൻ. സ്വന്തം അച്ഛനായ എ കെ ആന്റണിയെ 4 വോട്ടുകൾ കിട്ടാൻ വേണ്ടി കടന്നാക്രമിച്ച മകൻ അനിൽ ആന്റണി നടത്തിയ പ്രകടനം കാണുമ്പോൾ പത്തനംതിട്ടക്കാർക്കൊരു സംശയം. എങ്ങാനും ജയിപ്പിച്ചു വിട്ടാൽ വോട്ടർമാരോടും ഇതും ഇതിലപ്പുറവും ആയിരിക്കില്ല കാണിക്കുക. അച്ഛനെ പരസ്യമായി തെറി പറയാനും പരിഹസിക്കാനും ഒരു ഉളുപ്പുമില്ലാതെ ഒരു ആദർശ ധീരനെ പരമ സാത്വികനാണല്ലോ ബി ജെ പി പത്തനംതിട്ടയ്ക്ക് വേണ്ടി കാത്തുവച്ചത്. പക്ഷേ പത്തനംതിട്ട പറയുന്നത് ഈ അപ്പനെ തെറി പറയുന്ന മകനെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളങ്ങ് എടുത്തോ എന്നാണ്. മകന്റെ തകർപ്പിന് ഓഡിയോ ഒന്നുകൂടി കേൾക്കാം. അതെ, അദ്ദേഹത്തിനെ കാണുമ്പോഴും എനിക്ക് ഇന്ന് വളരെ സഹതാപമാണ് തോന്നുന്നത്. അദ്ദേഹം എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. 84 വയസ്സായി, പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടി, അതുപോലെ രാജ്യത്തിന് വേണ്ടി. അദ്ദേഹം പഴയ ഡിഫൻസ് മിനിസ്റ്ററാണ്. എന്നിട്ട് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച, ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച, പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു എം പിക്ക് വേണ്ടി സംസാരിച്ചത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ഇതെല്ലാം ഇവിടുത്തെ ജനത നോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ ആന്റോ ആന്റണിയെ അവർ തോപ്പിക്കും. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ 3-ാമത്തെ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലുമില്ലാതെ ചവറ്റുകൊട്ടയിലേക്ക് എറിയും. ജൂൺ 4 കഴിഞ്ഞ് ശ്രീ നരേന്ദ്രമോദി പിന്നെയും 3-ാം തവണ പ്രധാനമന്ത്രിയാകും. ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ. അപ്പൻ പറയുന്നു മകൻ തോൽക്കണമെന്ന്. മകൻ പറയുന്നു അപ്പൻ ഇവരെ പണിയില്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകാൻ. വിവരവും ബോധവും ഉണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് വരില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞതാണ്. എന്നിട്ടാണ് ഇങ്ങനെ ആയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിരോധ മന്ത്രിയുമായ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എ കെ ആന്റണി ആ അച്ഛന്റെ പദവികൾ നൽകിയ അധികാരത്തിന്റെ തണലും സുഖവും ആവോളം അനുഭവിച്ച മകനാണിത്. ആ മകൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നപ്പോൾ മകന്റെ ബി ജെ പി പ്രവേശത്തോട് വികാരപരമായി കണ്ണു നിറഞ്ഞാണെന്ന് ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. മകന്റെ നിലപാട് മാറ്റി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അണികൾ തന്നെ എ കെ ആന്റണിയെ കടന്നാക്രമിച്ചു. ആ ഒരു സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് അത് നിർത്തിവെച്ചത്. കാരണം അവർക്കറിയാമായിരുന്നു നമ്മളൊക്കെ പറയുന്ന വിത്ത് ഗുണം 10 ഗുണം ഇവിടെ ഒട്ടും ചേരില്ലെന്ന്. ഇത്തവണ അനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ ആന്റണിയുടെ പ്രതികരണം ആകാംക്ഷാപൂർവ്വം ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. കെ പി സി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മകനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിൽ തന്റെ പാർട്ടിയിലെ ആന്റോ ആന്റണി വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ കുലപതി കൂടിയായ എ കെ ആന്റണി വ്യക്തമാക്കിയത്. ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കാനുള്ള ഒരു ഡോർ ഡൈ തെരഞ്ഞെടുപ്പാണിതെന്നും രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കാൻ ബി ജെ പിയുടെ പരാജയം അത്യന്താപേക്ഷിതമാണെന്നും വരെ ആന്റണി വ്യക്തമാക്കിയപ്പോൾ മുതിർന്ന ബി ജെ പി നേതാക്കൾ വരെ അതിനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി കണ്ടു. എന്നാൽ സുരേഷ് ഗോപിയെ പോലെ നാണിപ്പിക്കുന്ന തറ ഡയലോഗുമായി അമിത ആവേശത്തിൽ നിൽക്കുന്ന അനിൽ ആന്റണിയെ ടിവിയിൽ കണ്ട പത്തനംതിട്ട ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് എ കെ ആന്റണിയുടെ മകൻ തന്നെയോ? യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയാണ് പിതാവിന്റെ രാഷ്ട്രീയ നിലപാടിനെ ആ സൽപുത്രൻ കടന്നാക്രമിച്ചത്. 84 വയസ്സുകാരനായി അദ്ദേഹത്തോട് തനിക്ക് സഹതാപമാണെന്ന് ആ മകൻ പറഞ്ഞു വയ്ക്കുന്നു. രാജ്യദ്രോഹികളായ ഗാന്ധി കുടുംബത്തെയാണ് അച്ഛൻ പിന്തുണയ്ക്കുന്നതെന്നും അനിൽ ആന്റണി പറയുന്നു. ഒരു മുൻ പ്രതിരോധ മന്ത്രിയായ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത ആന്റോ ആന്റണിക്ക് വേണ്ടി നിലപാട് കൈക്കൊള്ളുന്നതിനെയും അനിൽ പരിഹസിക്കുന്നു. എ കെ ആന്റണിയുടെ ആഹ്വാനങ്ങൾ ഇപ്പോൾ ആരും സ്വീകരിക്കാറില്ല എന്നും പരിഹസിക്കുന്നു. എന്തായാലും നന്നായി ഒരു മകന്റെ അച്ഛനുള്ള സമീപനം പത്തനംതിട്ടക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തതിന്. പറഞ്ഞതിൽ പശ്ചാത്താപമില്ല എന്ന് അനിൽ മകൻ ആവർത്തിച്ച് വീണ്ടും പറയുന്നു. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ എ കെ ആന്റണിയുടെ നിലപാട്. മക്കളെപ്പറ്റി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്, ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല എന്ന ആന്റണിയുടെ വാക്കുകൾ പത്തനംതിട്ടക്കാരെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ ഇരുത്തി ചിന്തിപ്പിച്ചു കളഞ്ഞു.